ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിച്ചൂസ് ഈ കിച്ചൺ. അപ്പം ഇന്ന് നമ്മൾ നൂഡിൽസ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ നൂഡിൽസ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ പാൻ നന്നായിട്ട് ചൂടായി വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടായി വന്ന ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3 ഗാർലിക് നമ്മൾ സ്ലൈസ് ആക്കിയതാണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ആക്കിയത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഗാർലിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒനിയനാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസുള്ള ഒരു ഒനിയന് നമ്മളിതുപോലെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് എങ്ങനെ വെള്ളിൽ കട്ട് ചെയ്തെടുക്കാം, ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ കാരറ്റിൻ്റെ ഹാഫ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ പാക്ക് അനുസരിച്ച് നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുക. അപ്പം ഞാൻ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 വെജിറ്റബിൾസ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ബോയിലായി വന്ന ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ ആണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇതാണ്. അപ്പം ഇനി ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. അതായത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു പാക്കിനുള്ളിലേക്ക്, അതായത് ഞാൻ 3 ക്യൂബ് ഇതിൽ ഈയൊരു നൂഡിൽസിൻ്റെ മസാലയ്ക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 4 ക്യൂബ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൽ 3 ക്യൂബാണ് എടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾ 2 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ പാക്ക് ഉണ്ടാവും, അങ്ങനെ മേടിച്ചാലും മതി. അപ്പം ഞാനിവിടെ വലിയ പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ യുപ്പി നൂഡിൽസിൻ്റെ പാക്ക് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 3 എണ്ണം ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളുടെ മസാല ഇതിവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സോൾട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല റെഡിയാക്കിയപ്പോൾ അതിൽ സോൾട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് വെച്ച നൂഡിൽസ് അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ വെള്ളമൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചോളും.
ഇനി ഇതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ മസാലയും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ പാക്കിൽ തന്നെ ഉണ്ടാവും. എനിക്കിപ്പോൾ ഇതുപോലെ 4 നൂഡിൽസിൻ്റെ മസാലയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു പാക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 2 പാക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്പൈസി അനുസരിച്ച് നിങ്ങൾക്ക് പാക്കറ്റ് പൊട്ടിച്ചിടാം. അപ്പോൾ ഞാനിവിടെ 2 പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാൻ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ കുറച്ച് പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതാക്കി സ്ലൈസ് ആക്കിയത് ക്യാപ്സിക്കം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് മസാല. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.